ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1996-98 വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ചാണ് തിരികെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എസ് കുമാരിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഒരു ദിവസം നമ്മുടേതാക്കി മാറ്റാൻ 96-98 കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ ചിന്തിച്ചപ്പോൾ അത്രയും വലിയ ഒരു നല്ലൊരു മേളയ്ക്കായി മാറും എന്നൊരു പക്ഷെ അവർ തന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തായാലും നല്ലൊരു ഉത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കുറേ കാലമായി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കുകയും നിങ്ങളോടൊപ്പം സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് താമസക്കാരി കൂടിയാണ് ഞാൻ. ഈ ഗവൺമെൻറ് കോളേജിൽ പഠിക്കാനായത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം ഈ കോളേജ് വിദ്യാഭ്യാസം നേടിത്തന്ന മഹത്വം വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് മറ്റാർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിനാണ്. കലയാല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരിക്കലും വേദനാജനകമല്ലാത്ത ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് നമ്മുടെ ഈ കലാലയം നമുക്ക് തന്നത് എന്നതുകൊണ്ട് തന്നെ എന്നും ഈ കലാലയത്തെ ഓർക്കാനും ഈ കലാലയത്തിൽ വരാനും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. സിനിമാ താരം എം ആർ ഗോപകുമാർ, സിനിമാ ടെലിവിഷൻ താരം അഖിൽ കവലയൂർ എന്നിവർ വിശിഷ്ടാതിഥികളായെത്തി. 23 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഒത്തുചേരുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ പുതുക്കാനും നിങ്ങളുടെ അധ്യാപകരെ ആദരിക്കാൻ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഞാനെന്നല്ല എല്ലാവരും നമ്മളെല്ലാവരും നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് തിരിച്ചു പോകാറുണ്ട്. വിദ്യാർത്ഥി ജീവിതത്തെ നമ്മൾ ഓർത്തു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ അധ്യാപകരെയും ഒക്കെ നമ്മൾ ഓർക്കാറുണ്ട്. ആർട്സ് ഫെസ്റ്റിവലിനും അതുപോലെ തന്നെ പല ഫംഗ്ഷനും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു ഫംഗ്ഷനെന്നെ ബിനുവണ്ണം വിളിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ നാട്ടിലില്ലായിരുന്നു. ഈ ആറ്റിങ്ങൽ കോളേജിൻ്റെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓടി വന്നത്. തിരികെ എന്ന ഈ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഗാനമേള, ഫ്യൂഷൻ മാജിക് ഷോ, കോമഡി മെഗാ ഷോ തുടങ്ങി വിവിധ കലാപരിപാടികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വിനോദ് ജി എസ്, അസോസിയേറ്റ് പ്രൊഫസർ അനിത, പ്രവീൺ ചന്ദ്ര, എച്ച് നാസിം, അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു. 23 വർഷങ്ങൾക്ക് ശേഷം 96-98 ബാച്ച് 23 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. നിങ്ങളാ മിക്കവാറും ആൾക്കാരാ നിങ്ങളുടേതായ ജീവിത രീതി കെട്ടിപ്പടുത്തവരായിരിക്കും. ജോലിയുള്ളവരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാവും, ഗൾഫ് കക്ഷികളുണ്ടാവും. അപ്പം അങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഏതായാലും 23 വർഷങ്ങൾക്കു ശേഷം ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് ഇനിഷ്യേറ്റീവ് എടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. 23 വർഷത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾക്ക് നല്ല ആഹ്ലാദം ഉണ്ടാവും. പരസ്പരം ബന്ധപ്പെടാനും കാണുന്നതിനൊക്കെ സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം ഈ മീറ്റിംഗ് കുട്ടികളുടെ സംഘവും മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കാനുള്ള ഒരു വേദിയായി കൂടി മാറ്റിയതിൽ എനിക്ക് അധികാരം സന്തോഷമുണ്ട്. ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷവും ഒപ്പം വളരെ അഭിമാനവും തോന്നുന്ന ഒരു ധന്യ മുഹൂർത്തമായിട്ടാണ് എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ 1981 ഈ കോളേജിൽ സർവീസിൽ വരുന്നത്. അന്ന് എനിക്ക് പ്രായം 25 വയസ്സ് തികഞ്ഞിട്ടില്ല. എൻ്റെ പ്രായത്തോടൊപ്പമുള്ള വിദ്യാർത്ഥികളിവിടെ ഉണ്ടായിരുന്നു അന്ന് പ്രീ ഡിഗ്രി. നിങ്ങൾ 96-98 ബാച്ചല്ലേ പ്രീ ഡിഗ്രി. അപ്പോൾ പലരും ചോദിക്കുമായിരുന്നെങ്കിൽ അധ്യാപിക ഏതാ, ടീച്ചർ ഏതാ എന്ന് ചിലപ്പോഴെങ്കിലും എന്നെ കളിയാക്കി പറയാറുണ്ടായിരുന്നു.